നമസ്കാരം. ഡോക്ടർ വന്ദനദാസ് കൊലപാതകത്തിൽ പ്രതി സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജയിലിലെത്തിയാണ് സന്ദീപിനെ പരിശോധിച്ചത്. ഡോക്ടർ അരുണാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് ഡോക്ടറുടെ റിപ്പോർട്ട്. സന്ദീപ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പ്രതികരിക്കുന്നുണ്ട്. താൻ ലഹരിക്ക് അടിമയല്ലെന്ന് ജയിൽ ഉദ്യോഗസ്ഥരോട് സന്ദീപ് പറഞ്ഞു. സംഭവ ദിവസം മദ്യപിച്ചിരുന്നു. നാട്ടുകാർ തന്നെ മർദ്ദിച്ചു. കരോട്ട പഠിച്ചിട്ടുള്ള തന്നെ മർദ്ദിച്ചുവെന്ന് ജയിൽ ഉദ്യോഗസ്ഥരോട് സന്ദീപ് പറഞ്ഞു. നാട്ടുകാർ പിന്തുടർന്നപ്പോൾ പോലീസിനെ ആദ്യം വിളിച്ചു, പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നുവെന്ന് സന്ദീപ് പറയുന്നു. അതേസമയം പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാൻ അന്വേഷണ സംഘം കോടതിയിൽ നാളെ അപേക്ഷ നൽകും. കൊല്ലപ്പെടുമെന്ന് സന്ദീപ് ഭയപ്പെട്ട കാര്യത്തെക്കുറിച്ചും പരിശോധിക്കും. ആശുപത്രിയിലെ CCTVയിലെ ഹാർഡ് ഡിസ്കുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ വന്ദനയെ ലക്ഷ്യം വെച്ചല്ല അക്രമം നടത്തിയെന്ന് പ്രതി സന്ദീപ് പറഞ്ഞു. ആശുപത്രിയിൽ അക്രമം കാണിച്ചത് പുരുഷ ഡോക്ടറെ ലക്ഷ്യം വെച്ചാണെന്ന് സന്ദീപ് കുറ്റസമ്മതം നടത്തി. ജയിൽ സൂപ്രണ്ടിനോടാണ് സന്ദീപിൻ്റെ ഏറ്റുപറച്ചിൽ. ആശുപത്രിയിലുള്ളവർ തന്നെ ഉപദ്രവിക്കുമെന്ന തോന്നലായിരുന്നു അക്രമത്തിലേക്ക് നയിച്ചുവെന്നും സന്ദീപ് പറയുന്നു. താൻ മദ്യപാന ശീലമുള്ള ആളാണെന്നും കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും സന്ദീപ് ഡോക്ടർമാരോടും ജയിൽ സൂപ്രണ്ടിനോടും പറഞ്ഞു. പോലീസുകാരും ഡോക്ടർമാരും ചേർന്ന് ഉപദ്രവിക്കുന്നതായി തോന്നിയപ്പോഴാണ് ആക്രമിക്കാൻ തീരുമാനിച്ചതെന്നും ലക്ഷ്യം വെച്ചത് പുരുഷ ഡോക്ടറെയാണെന്നും സന്ദീപ് ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു. ഡോക്ടറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കമുണ്ടായാൽ പ്രതിരോധിക്കാനായിരുന്നു കത്രികയെടുത്തത്. ഡോക്ടർ വന്ദനദാസിനെ കുത്തിയത് ഓർമ്മയുണ്ടെന്നും എന്നാൽ മരണം സംഭവിച്ചത് അറിയില്ലായിരുന്നുവെന്നും പ്രതി പറഞ്ഞു. ലഹരി മരുന്നുകൾ ഉപയോഗിക്കില്ലെന്നാണ് പ്രതി ഡോക്ടറുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. വൈദ്യ പരിശോധനയിലൂടെ മാത്രമേ ഇത് സ്ഥിരീകരിക്കാനാവൂ. അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് ലഹരി വസ്തുക്കൾ വാങ്ങിയെന്നും സമ്മതിച്ചു. രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളാണോ ഈ മൊഴികളെന്നും ജയിൽ വകുപ്പ് സംശയിക്കുന്നുണ്ട്. കൊലപാതകത്തിൻ്റെ നാലാം നാളായ ശനിയാഴ്ച സന്ദീപ് സാധാരണ അവസ്ഥയിലായിരുന്നു. പരസ്പര വിരുദ്ധ സംസാരവും വിഭ്രാന്തിയുമില്ല. അതോടെ പേരൂർക്കോട മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി പരിശോധിക്കുകയായിരുന്നു. വിഭ്രാന്തി ലഹരിയുടെ അമിത ഉപയോഗം കൊണ്ടാവാമെന്ന നിഗമനത്തിലാണ് ജയിൽ ഉദ്യോഗസ്ഥർ. ഇതേ തുടർന്ന് സന്ദീപ് സാധാരണ നിലയിലായതോടെയാണ് ജയിൽ സൂപ്രണ്ട് സത്യരാജൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. കുറ്റബോധമോ കാര്യമായ പശ്ചാത്തപമോ ഇല്ലാതെ സന്ദീപ് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയായിരുന്നു. അതേസമയം സന്ദീപിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങി നൽകാൻ പോലീസ് ഒരുങ്ങുകയാണ്. ഇതിൻ്റെ ഭാഗമായി കേസ് അന്വേഷിക്കുന്ന കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. ADGP MR അജിത് കുമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം ചേർന്നാണ് ഇതിനായുള്ള പദ്ധതി തയ്യാറാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കേസിൽ ശാസ്ത്രീയ തെളിവുകൾ, സാക്ഷിമൊഴികൾ, വിവിധ രേഖകൾ തുടങ്ങിയവ ഘട്ടം ഘട്ടങ്ങളായി ശേഖരിക്കുന്നത് സംബന്ധിച്ചാണ് ആക്ഷൻ പ്ലാൻ ചർച്ച ചെയ്യുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ വാങ്ങി നൽകാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. മാത്രമല്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മോഹൻരാജ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി എത്തുമെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രതീക്ഷ. ഇത് സംബന്ധിച്ച് പ്രമുഖ അഭിഭാഷകനായ ജി മോഹൻരാജിനോട് പോലീസ് താല്പര്യം ആരഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം സന്നദ്ധനായാൽ അദ്ദേഹത്തിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയാകും അന്വേഷണമെന്നും പോലീസ് പറയുന്നു. നിരവധി കേസുകളിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷക പാഠവും കേരള പോലീസിന് ഗുണം ചെയ്തിട്ടുണ്ട്. പോലീസുകാരൻ മണിയമ്പിള്ളയെ കവർച്ച കഴിഞ്ഞ് രക്ഷപ്പെടുന്നതിനിടയിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ആട് ആന്റണി കുത്തിക്കൊലപ്പെടുത്തിയ കേസ്, ഉത്തരവാദക്കേസ്, വിസ്മയ കേസ് തുടങ്ങിയ സംസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച കേസുകളിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മോഹൻരാജ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ചേർന്ന യോഗത്തിന് മുമ്പ് ADGP MR അജിത് കുമാർ സംഭവം നടന്ന താലൂക്ക് ആശുപത്രിയിലെ വിവിധ മുറികൾ സന്ദർശിച്ചിരുന്നു. താലൂക്ക് ആശുപത്രിയിലെ നിരീക്ഷണ ക്യാമറകളുടെ ഹാർഡ് ഡിസ്കുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റമാനിൽ കഴിയുന്ന പ്രതി സന്ദീപിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തിങ്കളാഴ്ച അപേക്ഷ നൽകുമെന്നും പോലീസ് അറിയിച്ചു. ഡോക്ടർ വന്ദനയെ സന്ദീപ് കുത്തിക്കുന്നത് നേരിൽ കണ്ട സഹപാഠിയായ ഡോക്ടർ ഷിബിൻ മുഹമ്മദിൻ്റെ FIR മൊഴിയിലുണ്ടായ വൈരുദ്ധ്യം തുടരന്വേഷണത്തിൽ വിശദമായ മൊഴിയെടുത്ത് പരിഹരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ച പ്രതി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാതെ തന്നെ വിചാരണ നടത്താനാണ് നിലവിൽ ആലോചന നടക്കുന്നത്. DIG R നിശാന്തിനി പ്രതിയുടെ കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചു. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ കൃത്യതയോടെ ശേഖരിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അവർ പ്രതികരിച്ചു. പ്ലാൻ പ്രകാരമുള്ള തെളിവുകളും സാക്ഷി മൊഴികളും മറ്റു രേഖകളും ലഭിച്ചാൽ 90 ദിവസത്തിന് മുമ്പ് കുറ്റപത്രം സമർപ്പിക്കാനാണ് നിലവിൽ നീക്കം നടക്കുന്നത്.